Hello friends, welcome to Science and Institution Class 10 Mathematics Chapter 1 Mathematics Sequences Part 33 and the textbook exercise 1.6 page number 28 and questions. Question number 6. The sum of the first 5 terms of an arithmetic sequence is 150 and the sum of the first 10 terms is 550. What is the third term? What is the eighth term? What are the first 3 terms? ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക സം എന്ന് പറയുന്നത് 150 ആണ് ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 550 സോ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യത്തെ അഞ്ച് പദങ്ങൾ സാറിവിടെ എഴുതുകയാണ് അതിൻ്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് 150 ആണ് അപ്പോൾ അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ നിങ്ങൾ ഇതിന് മുന്നത്തെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഈസ് ദ മിഡിൽ ടേം സോ ദ സം ഓഫ് ദ ഫസ്റ്റ് ഫൈവ് ടൈംസ് ഉണ്ടായ സീക്വൻസ് 150 എന്നിട്ടുണ്ട് നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ സം ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു മിഡിൽ ടേം അഞ്ച് ടേം ഉണ്ടെങ്കിൽ സം എന്ന് പറയുന്നത് ആ അഞ്ച് ടേം ഇൻറ്റു മിഡിൽ ടേം അഞ്ച് എന്ന് പറഞ്ഞ എണ്ണം ഇൻറ്റു മിഡിൽ ടേം സോ സം നമുക്ക് തന്നിട്ടുണ്ട് സം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് 150 ആണ് അപ്പോൾ സമ്മിൻ്റെ പ്ലേസിൽ നമുക്ക് 150 കൊടുക്കാം സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം മിഡിൽ ടേം അങ്ങനെ കണ്ടുപിടിക്കാം ഓക്കെ സോ മിഡിൽ ടേം ഇസ് ഈക്വൽ ടു എന്താണ് 150 ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം 5 കൂടെ ഗുണിച്ചിരിക്കുകയാണ് സമത്തിന് ഇപ്പം വരുമ്പോൾ ഹരണമാവും 150 ഡിവൈഡ് ബൈ 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 30 സോ നമുക്ക് മിഡിൽ ടേം കിട്ടി ഇനി നിങ്ങൾ എണ്ണി നോക്കിയാൽ മനസ്സിലാവും ഇത് എന്താണ് തേർഡ് ടേം ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ് വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദ സീക്വൻസ് സോ നിങ്ങൾ എണ്ണി നോക്കി 1 2 3 ദിസ് ഈസ് ദ തേർഡ് ടേം അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായി ഓക്കെ ഇനി 4 5 അങ്ങനെ ഫസ്റ്റ് 5 ടേം നമ്മൾ എഴുതി പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ എയ്ത്ത് ടേം എന്നാണ് അപ്പോൾ നമുക്ക് പിന്നീട് ബാക്കിയുള്ള 10 ടേമുകൾ എഴുതാം 4 7 8 എട്ടാം തേം കണ്ടുപിടിക്കണം 9 10 ഓക്കെ സാർ അത് എഴുതിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഈസ് ദി എയ്ത്ത് ടേം എന്നാണ് അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഹിൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ദ ഫസ്റ്റ് 10 ടേം ഇസ് 550 ആദ്യത്തെ 10 പദങ്ങൾ അതായത് ഈ നിൽക്കുന്ന 10 പദങ്ങളുടെ എല്ലാവരുടെയും ടോട്ടൽ സം എന്ന് പറയുന്നത് 550 നിന്ന് തന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഫസ്റ്റ് തന്നിട്ടുണ്ട് ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150 എത്തും അപ്പോൾ നമുക്ക് ഇവിടം വരെ അറിയാം അതായത് ഇവിടെ നിന്ന് ഫസ്റ്റിൽ നിന്ന് തുടങ്ങി ഇവിടം വരെ 150 ഉണ്ട് ടോട്ടൽ എത്രയുണ്ട് 550 ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 6-ാമത്തെ ടേം മുതൽ 10-ാമത്തെ ടേം വരെയുള്ള ആ സംഖ്യകളുടെ തുക കാണാനായിട്ട് ഈ 550 നിന്ന് 150 കുറച്ചാൽ മതി ഓക്കെ സോ സം ഓഫ് ലാസ്റ്റ് 5 ടേം ഇസ് ഈക്വൽ ടു 550 മൈനസ് 150 ദാറ്റ് ഈസ് 400 ഓക്കെ അപ്പോൾ ഇത് ഒരൊറ്റ സംഖ്യ ആയതുകൊണ്ട് ഇതിൻ്റെ മിഡിൽ ടേം ഇപ്പോൾ കണ്ട പോലെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8-ാമത്തെ ടേം പെട്ടെന്ന് കിട്ടും അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അപ്പോൾ സം ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു മിഡിൽ ടേം നേരത്തെ ചെയ്ത പോലെ തന്നെ സം ഇവിടെ 400 സോ 400 ഇസ് ഈക്വൽ ടു 400 ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു മിഡിൽ ടേം സോ മിഡിൽ ടേം ഇസ് ഈക്വൽ ടു 400 ഡിവൈഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 8 ഓക്കെ അപ്പോൾ ഇപ്പോൾ നിലവിൽ ലാസ്റ്റ് തേർഡ് ക്വസ്റ്റിലേക്ക് പോകാം വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് അപ്പോൾ അത് കണ്ടുപിടിക്കണം ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെ അറിയാം 3-ാമത്തെ ടേം അറിയാം 8-ാമത്തെ ടേം അറിയാം അങ്ങനെ 2 ടേം നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം സോ കോമൺ ഡിഫറൻസ് കാണാനായിട്ട് നമ്മൾ ആ ടേമിൽ നിന്ന് അത് കുറയ്ക്കണം അതായത് വലിയ ടേമിൽ നിന്ന് ചെറിയ ടേം കുറയ്ക്കുക 80 - 30 അതിൻ്റെ പൊസിഷൻസ് കുറച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യണം 8 - 3 ഓക്കെ സോ ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 10 ദാറ്റ് മീൻസ് 10 കൂടി പോകുന്ന ഒരു സീക്വൻസ് ആണ് ഇത് അപ്പോൾ 10 ഇവിടെ കുറയ്ക്കുക സോ ദിസ് ബിക്കം 20 ഇവിടെ നിന്നൊരു 10 കുറച്ച് കഴിഞ്ഞാൽ 10 പിന്നെ 10 കൂട്ടിപ്പോയാൽ 40 50 60 70 80 90 100 ഓക്കെ ഇതാണ് ഒരു വേ ഇനി വേറൊരു രീതിയിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാത്രം കാണുന്ന അതായത് 30 നിങ്ങൾ കണ്ടെത്തി ആദ്യം സാറ് പറഞ്ഞ രീതിയിൽ മിഡിൽ ടേം 30 കണ്ടെത്തി ഇനിയും ഈ 8-ാമത്തെ ടേം നമുക്കറിയില്ല അത് കണ്ടെത്താനായിട്ട് മറ്റൊരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തം 10 ടേം ഉണ്ട് ഒരു ഈവൺ നമ്പറാണ് അപ്പോൾ നമുക്ക് ജോഡികളാക്കാം ഒന്ന് ഇതൊരു ജോഡി ഒരു പെയർ ആൻഡ് ദിസ് വൺ ഈസ് അനദർ പെയർ ആൻഡ് ദിസ് ഈസ് അനദർ പെയർ ദിസ് ഈസ് അനദർ പെയർ ആൻഡ് ദിസ് ഈസ് അനദർ പെയർ മൊത്തം 5 പെയർ ഉണ്ട് ടോട്ടൽ സമ 550 നമുക്കറിയാലോ അപ്പോൾ ഒരു പെയറിൻ്റെ തുക കാണാനായിട്ട് അതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ യു വിൽ ഗെറ്റ് 110 അതായത് ഒരു ജോഡിയുടെ തുക 110 അപ്പോൾ 3-ാമത്തെ ടേമും 8-ാമത്തെ ടേമിൻ്റെയും കൂടി തുക എന്ന് പറയുന്നത് 110 ആയതുകൊണ്ട് 8-ാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 ആ 3-ാമത്തെ ടേമായ 30 കുറച്ചാൽ മതി ക്ലിയർ ആണോ അപ്പോൾ അങ്ങനെയും നമുക്ക് ഈ കണക്ക് ചെയ്യാം അതായത് ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് ഈസ് ഈക്വൽ ടു 5 സം ഓഫ് ഈച്ച് പെയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പെയർ ദാറ്റ് ഈസ് 550 / 5 110 ഓക്കെ ക്ലിയർ ആണോ അപ്പോൾ ഇതിനകത്ത് ഈ 110 എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി കൂട്ടുന്നതാണ് കണ്ടോ ഇതൊരു പെയർ ആയതുകൊണ്ട് സോ ഇതിനെ തോരണം നമുക്കറിയാം അപ്പോൾ 110 അതങ്ങോട്ട് കുറയ്ക്കാം സോ യു വിൽ ഗെറ്റ് 80 ക്ലിയർ
അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ദ ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ ആർ ഇൻ അരിത്തമാറ്റിക് സീക്വൻസ് പ്രൂവ് ദാറ്റ് ഇറ്റ് സ്മോളസ്റ്റ് ആംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ 36. ഇതാണ് നമ്മുടെ ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ചോദ്യം ഒന്ന് മനസ്സിലാക്കാം. ദ ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ, ദിസ് ഇസ് ദ പെൻഡഗൺ. പെൻഡഗൺ എന്ന് പറഞ്ഞാൽ അഞ്ച് വശങ്ങളുള്ള, ഫൈവ് സൈഡ്സ് ഉള്ള ഒരു പോളിഗണാണ് പെൻഡഗൺ എന്ന് പറയുന്നത്. ദ ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ ആർ ഇൻ അരിത്തമാറ്റിക് സീക്വൻസ്, അത് അരിത്തമാറ്റിക് സീക്വൻസിലാണ് അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് തുല്യ ആംഗിളാണ്, അങ്ങനെയല്ല പെൻഡഗൺ എങ്ങനെ വേണമെങ്കിലും വരാം, അഞ്ച് സൈഡ് വന്നാൽ മതി എന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെ വന്നാലും അതെന്താണ്, പെൻഡഗണാണ്, കണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെൻഡഗൺ, ആ പെൻഡഗണിലെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഈ ആംഗിൾസ് എല്ലാം എന്താണ് ഒരു പ്രത്യേക സംഖ്യ കൂടിക്കൂടി പോകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. പ്രൂവ് ദാറ്റ് അങ്ങനെ അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഇറ്റ് സ്മോളസ്റ്റ് ആംഗിൾ, അതിനകത്തൊരു ചെറിയ ആംഗിൾ ഉണ്ടാവുമല്ലോ, ഈസ് ഗ്രേറ്റർ ദാൻ 36. അത് എപ്പോഴും 36നേക്കാളും വലുതായിരിക്കണം എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, തെളിയിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പോളിഗൺ നമ്മൾ ഏത് പോളിഗൺ വരച്ചാലും പെൻഡഗണിൽ നമ്മൾ ഇങ്ങനൊരു വര വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ആംഗിളും ഇപ്പുറത്തുള്ള ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 150 കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത്. കാരണം 150 degrees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോക്സിനകത്തുള്ള പ്രൊട്രാക്ടറിലെ അത്രയാണ്, കണ്ടോ, ഇത്രയും അളവാണ് 150 degrees എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും ഒരു ആംഗിൾ പോലും 150 degrees വരില്ല. ആ 150 degrees വരണമെങ്കിൽ പുറത്ത ആംഗിളും കൂടി ചേരണം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരാംഗിള്, അതായത് പോളിഗണിലെ ഈ പറയുന്ന പെൻഡഗണിലെ ഒരാംഗിള് എപ്പോഴും ആൾവേസ് ലെസ് ദാൻ 180 degrees. ക്ലിയർ ആണോ? ഇതൊരിക്കലും എന്താണ് 150 വരില്ല. 150 വരണമെങ്കിൽ ഈ വരാണ്ടോ, ഇങ്ങോട്ട് വരച്ചേക്കണം, ഈ വരില്ലേ, ഈ വര നമ്മളിങ്ങനെ പൊക്കി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വരയ്ക്കണം, അപ്പോഴാണ് അവർ തമ്മിൽ എന്താവുള്ളൂ, 180 degrees ആവുള്ളൂ. പക്ഷെ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിൽ മുട്ടൂലല്ലോ. മനസ്സിലാവുന്നുണ്ടോ സാറ് പറയുന്നത്? അതായത് നിങ്ങളിങ്ങനെ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. ഇനി ഇവിടെ നിങ്ങൾക്ക് 150 degrees വരണമെങ്കിൽ ഉണ്ടോ, ഈ വര ഇങ്ങനെ നീണ്ടു പോകണം. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടില്ല. അപ്പോൾ 150 degrees ഒരിക്കലും വരില്ല. അപ്പോൾ ആദ്യം നമ്മൾ എഴുതി വെക്കേണ്ട കാര്യം വെച്ചാൽ, കണ്ടോ, 150 degrees ഇങ്ങനെ കുറച്ച് ബാക്കി പുറത്ത് നിൽക്കുന്നുണ്ട്. 1 inner angle ഈസ് ആൾവേസ് ലെസ് ദാൻ 180 degrees. അത് നിങ്ങൾ ആദ്യം എഴുതി വെക്കുക, അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 36 degrees നമ്മൾ ഒരു ആംഗിളായിട്ട് ഇവിടെ കൊടുക്കും. എന്നിട്ട് ഏതെങ്കിലും ആംഗിൾ 150 degrees വരുന്നുണ്ടോ നോക്കും. 150 degrees 150 degrees കൂടുതലോ ആണോ എന്ന് നമ്മൾ നോക്കും. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഒരു 1 നിങ്ങൾ ചെയ്തു വന്നപ്പോൾ ഒരാംഗിൾ 150 degrees കിട്ടി. അപ്പോൾ നിങ്ങൾ പറയും എന്ത്, ആ 36 വരില്ല, കാരണം 36 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരാംഗിൾ 150 കിട്ടി, 150 ഒരിക്കലും ആംഗിൾ വരില്ല, അതുകൊണ്ട് 36നേക്കാളും വലുതായിരിക്കും, ആൾവേസ് ഗ്രേറ്റർ ദാൻ 36നേക്കാളും വലുതായിരിക്കും ഒരാംഗിൾ എന്ന് നമുക്ക് പറയാം എന്ന് പറയണം ലാസ്റ്റ് വരുമ്പോൾ. മനസ്സിലായില്ലെങ്കിൽ ഇപ്പം തന്നെ മനസ്സിലാവും കേട്ടോ. ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് ഇരിക്കുക. സാർ ഒരിക്കൽ കൂടി പറയാം, നമ്മൾ ഒരാംഗിൾ 36 degrees എടുത്തിട്ട് ഇത് ചെയ്യുന്നു. അങ്ങനെ ചെയ്തു വരുമ്പോൾ ഏതെങ്കിലും ഒരാംഗിൾ 150 degrees കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഏയ് 150 degrees കിട്ടാൻ പാടില്ല. അപ്പോൾ 150 degrees കിട്ടിയത് എന്തുകൊണ്ടാണ്, 36 degrees തുടക്കത്തിൽ നിങ്ങൾ എടുത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ പ്രൂഫ് നമ്മൾ ചെയ്യുന്നത് ആ രീതിയിലാണ്. അതായത് ഒരാംഗിളിനെ 36 degrees എടുത്തിട്ട് നമ്മൾ മറ്റെല്ലാ ആംഗിൾസും കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിന് കിട്ടുന്ന വാല്യൂസ് എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മളൊരു ഡിസിഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ സാർ പറഞ്ഞു വരുന്നത് ആ വാല്യൂസ് 150 degrees ആണെങ്കിൽ 36 degrees ഒരിക്കലും ഒരു ചെറിയ ആംഗിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അധികം കൺഫ്യൂഷൻ വേണ്ട, കണക്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ സാറ് ഇവിടെ പറയുന്നത് കൺസിഡർ സ്മോളസ്റ്റ് ആംഗിൾ എക്സ് ആണെന്ന് വിചാരിക്കുക. ഇപ്പം ഇതിനെ എക്സ് ആയിട്ട് എടുക്കാം. എന്താ കോമൺ ഡിഫറൻസ്? ഡി. കോമൺ ഡിഫറൻസ് ഡി ആയിട്ട് എടുക്കുക. അപ്പോൾ തൊട്ടടുത്ത ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഡി, ഡി കൂടണം. എൻ്റെ അടുത്ത ആംഗിൾ എക്സ് പ്ലസ് 2D, ഒരു ഡിയും കൂടി കൂടി. അടുത്ത ആംഗിൾ എക്സ് പ്ലസ് 3D, അതിൻ്റെ തൊട്ടിപ്പുറത്ത ആംഗിൾ എക്സ് പ്ലസ് 4D. അങ്ങനെ 5 ആംഗിൾ എഴുതിയല്ലോ. ഈ 5 ആംഗിളിൻ്റെ മൊത്തം തുക എന്ന് പറയുന്നത് ഈ പറയുന്ന പെൻഡഗണിൻ്റെ ഉള്ളിലുള്ള കോണുകളുടെ ആംഗിൾസിൻ്റെ തുകയാണ്. അത് കണ്ടുപിടിക്കാൻ 9th class മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫോർമുല, സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ടു n-1 × 180. ഇവിടെ n എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര വശങ്ങളുണ്ടെന്നാണ്. ഇവിടെ 5 സൈഡാണുള്ളത്. സോ 5-1 × 180, ദാറ്റ് ഈസ് 4 × 180, ഈസ് ഈക്വൽ ടു 540. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആംഗിളും, ദീസ് 5 angles, ഈ 5 angles തമ്മിൽ നിങ്ങൾ കൂട്ടുമ്പോൾ എത്ര കിട്ടണം, 540 കിട്ടണം. അപ്പോൾ സാധാരണ എഴുതാൻ പോവുകയാണ്, 1, 2, 3, 4 5 angles എഴുതി എല്ലാം കൂടി കൂട്ടാൻ പോവുകയാണ്. ഓക്കെ, കൂട്ടുമ്പോൾ ഇവിടെ എത്ര എക്സ് ഉണ്ടെന്ന് നോക്കിയേ, 1, 2, 3, 4, 5, 5x ഉണ്ട്. സോ 5x ഇവിടെ ഇത് കൂട്ടുമ്പോൾ 4, 3, 7, 8, 9, 10D.
ഇതിൻ്റെ ടോട്ടൽ സമ്മാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ 540. മനസ്സിലാവുന്നുണ്ടോ? അതായത് ചെറിയ ഒരു ആംഗിളിൽ നമ്മൾ എക്സ് എന്നെടുത്തു, കോമൺ ഡിഫറൻസ് ഡി എന്നെടുത്ത തൊട്ടടുത്ത ആംഗിൾ എക്സ് പ്ലസ് ടി, അതിനുശേഷമുള്ള ആംഗിൾ ഒരു ഡിയും കൂടി കൂടി അപ്പോൾ എക്സ് പ്ലസ് ടു ഡി, അതിനുശേഷമുള്ള ആംഗിൾ ഒരു ഡിയും കൂടി കൂടി എക്സ് പ്ലസ് ത്രീ ഡി, അതിനുശേഷമുള്ള ആംഗിൾ ഒരു ഡിയും കൂടി കൂടി എക്സ് പ്ലസ് ഫോർ ഡി. അങ്ങനെ ആ പെൻഡഗണ്ട് അകത്തുള്ള എല്ലാ ആംഗിളും കൂടി കൂട്ടുമ്പോൾ 540. ഓക്കെ, അപ്പോൾ എല്ലാ എക്സും കൂടി കൂട്ടുമ്പോൾ 5x, എല്ലാ ഡിയും കൂടി കൂട്ടുമ്പോൾ 10d. ഇനിയാണ് നമ്മുടെ ചോദ്യം. ദ ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ ആർ ഇൻ അരിത്തമാറ്റിക് സീക്വൻസ്. അരിത്തമാറ്റിക് സീക്വൻസിൽ നമ്മൾ അങ്ങനെ എടുത്തത്. പ്രൂവ് ദാറ്റ് ഇറ്റ് സ്മോളസ്റ്റ് ആംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ 36. 36 കൂടുതലായിരിക്കണം ഈ എക്സിൻ്റെ വില. എക്സ് എന്ന് പറയുന്നതാണ് സ്മോളസ്റ്റ് ആംഗിൾ എന്ന് നിങ്ങൾ തെളിയിക്കണം. സപ്പോസ് 36 തന്നെ വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഇസ് 36 എന്ന് വിചാരിക്കാന്, അസ്യൂം ദാറ്റ് ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഇസ് 36, ദെൻ ഈ ഇക്വേഷനിൽ നമ്മൾ എക്സിൻ്റെ പ്ലേസിൽ 36 കൊടുക്കുകയാണ്. സോ 5 × 36 പ്ലസ് 10d ഈസ് ഈക്വൽ ടു 540. ദാറ്റ് ഈസ് 150° പ്ലസ് 10d ഈസ് ഈക്വൽ ടു 540. 10d എന്ന് പറഞ്ഞാൽ 150° ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 540 മൈനസ് 150, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 ഇപ്പുറത്തേക്ക് എടുത്ത് ഹരിക്കുക. അപ്പോൾ 540 മൈനസ് 150/10, ദാറ്റ് ഈസ് 360/10 ഈസ് ഈക്വൽ ടു 336. അതായത് കോമൺ ഡിഫറൻസ് നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടി? 36 തന്നെ കിട്ടി. അത്രയും മനസ്സിലായോ സാർ? ഒന്നുകൂടി പറയാം. അതായത് നമ്മളിവിടെ എക്സ്, അതാണ് ഫസ്റ്റത്തെ ആംഗിളല്ലോ, അതിനെ 36 എന്ന് എടുത്തിട്ട് ബാക്കിയുള്ള ആംഗിൾസ് കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫോർമുലയിൽ എക്സിൻ്റെ പ്ലേസിൽ 36 കൊടുക്കുന്നു. അങ്ങനെ 36 കൊടുത്ത് 5 × 36 ഉണ്ടാവും 180. 10d ഈസ് ഈക്വൽ ടു 540. 10d മാത്രം അവിടെ നിർത്തിയിട്ട് 150 സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് ആവും. അപ്പോൾ 10d ഈസ് ഈക്വൽ ടു 540 − 180. ഡി മാത്രം നമ്മൾ അവിടെ നിർത്തിയാൽ 10 ഇവിടെ ഗുണിച്ചിരിക്കുകയാണ്, സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരണമാവും. അപ്പോൾ 540 − 150/10. ഓക്കെ, സോ ഡി ഈസ് ഈക്വൽ ടു 540 × 150 കുറച്ചാൽ 360/10. അപ്പോൾ 0 പൊട്ടിപ്പോയി 36°. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? 36 ആണല്ലോ. ഓക്കെ, ഇനി സാർ ഈ ലാസ്റ്റ് ടേം ഒന്ന് ചെക്ക് ചെയ്യാൻ പോകണം, ലാസ്റ്റ് ആംഗിൾ. ഓക്കെ, സോ ദ ലാസ്റ്റ് ആംഗിൾ ഈസ് എക്സ് പ്ലസ് 4d. എക്സിൻ്റെ വില നമ്മൾ എത്ര എടുത്തത്? 36. സോ 36 പ്ലസ് 4 × d, വാട്ട് ഇസ് ഡിയുടെ വാല്യൂ? 36. ഓക്കെ, സോ 36 പ്ലസ് 144, ഇത് ആൻസർ ഈസ് 180°. അപ്പോൾ 180° ആണെന്ന് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ അതിന് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? നിങ്ങൾ 36 എക്സ് ഡിഗ്രി എടുക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ ആംഗിൾ, അതായത് 5th ആംഗിൾ എന്ന് പറയുന്നത് 180° വരും. അതൊരിക്കലും പോസിബിൾ അല്ല. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു 180° വരാൻ പാടില്ല. 180° വന്നാൽ അതിൻ്റെ അർത്ഥം 36° അല്ല ഏറ്റവും ചെറിയ ആംഗിൾ. അതുകൊണ്ട് 36°നേക്കാളും വലുതായിരിക്കും എപ്പോഴും ഏറ്റവും ചെറിയ ആംഗിൾ. 36° വന്നാൽ ഒരാംഗിൾ 180° വരുന്നത് കൊണ്ട് ഒരിക്കലും 36° വരില്ല, 36° താഴെയും വരില്ല. 36°നേക്കാളും മീതിയായിരിക്കും, അല്ലെങ്കിൽ വലുതായിരിക്കും എപ്പോഴും എന്ത്, എപ്പോഴും ഈ ആംഗിൾ എന്ന് പറയുന്നത്. കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ, യെസ്, ദാറ്റ്സ് ഓൾ. സോ വൺ ഇന്നർ ആംഗിൾ ഈസ് ആൾവേസ് ലെസ് ദാൻ 180°. നൗ ഹിയർ വി പ്രൂവ് ദാറ്റ് ഇഫ് യു ടേക്ക് സ്മോളസ്റ്റ് ആംഗിൾ ഇസ് 36, ദെൻ വൺ ഓഫ് ദ ആംഗിൾ വിൽ ബി 180°. ദാറ്റ്സ് നോട്ട് പോസിബിൾ. ദെർഫോർ വൺ ഇന്നർ ആംഗിൾ ഈസ് ആൾവേസ് ലെസ് ദാൻ 180°. ദെർഫോർ ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 36°. ഓക്കെ, സോ ഈ നാലാമത്തെ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നാമത്തെ രണ്ടാമത്തെ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം എത്ര വരുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആ ആംഗിൾസ് കിട്ടും. സാർ ഇപ്പോൾ നേരിട്ട് ആദ്യമേ തന്നെ നാലാമത് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, സോ പ്ലീസ് വിസിറ്റ് നെക്സ്റ്റ് പാർട്ട് 34. താങ്ക് യു. നിങ്ങൾ ഈ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. താങ്ക് യു വളരെ.